കേരള സ്റ്റേറ്റ് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള 15th വീഡിയോ ലെക്ചറിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലെ സെക്ഷൻ 1.7 പോയിന്റർ ആൻഡ് സ്ട്രക്ചർ എന്ന പോർഷൻ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 1.7 പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. പോയിന്റേഴ്സും സ്ട്രക്ചേഴ്സും തമ്മിലുള്ള കണക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ട് എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ട് എംപ്ലോയി, ഇൻറ്റ് ഇ കോഡ്, ക്യാരക്ടർ ഇ നെയിം, ഫ്ലോട്ട്, സാലറി. ഇവിടെ ഇ കോഡിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറും ഇ നെയിമിന്റെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടറും സാലറിയുടെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടും ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇ കോഡ്, ഇ നെയിം, സാലറി, ഇതാണ് എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഡാറ്റ എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എംപ്ലോയി എന്ന സ്ട്രക്ചറിന്റെ പോയിന്റർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് എംപ്ലോയി സ്റ്റാർ ഇ പി ജി ആർ. സ്റ്റാർ ഇ പി ജി ആർ എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ പോയിന്റർ ആണ്. ദെൻ അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇ പി ജി ആർ ഈക്വൽ ടു ന്യൂ എംപ്ലോയി. ഈ ഇ പി ജി ആർ എന്ന പോയിന്റർ വേരിയബിളിന് നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇ പി ജി ആർ ഈസ് എ പോയിന്റർ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എംപ്ലോയി ടൈപ്പ് ഡാറ്റ. അതായത് ഇവിടെ എംപ്ലോയി എന്ന സ്ട്രക്ചറിന്റെ പോയിന്റർ ആണ് ഇ പി ജി ആർ. ദെൻ ഇ പി ജി ആർ എന്ന വേരിയബിളിൽ എംപ്ലോയി എന്ന് പറയുന്ന ഫുൾ സ്ട്രക്ചറിന്റെ അഡ്രസ് എന്തുണ്ടാവും ഉണ്ടാകും. അതായത് സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ നോക്കാം. ഇതാണ് എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ. ഈ സ്ട്രക്ചർ മെമ്മറിയിലെ എവിടെയാണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ അഡ്രസ് ആയിരിക്കും ഇ പി ജി ആർ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അലോക്കേറ്റ്സ് 23 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ്സ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദി പോയിന്റർ ഇ പി ജി ആർ. അതായത് മൊത്തം ഈ സ്ട്രക്ചറിനെ, ഈ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ അലോക്കേറ്റ് ചെയ്യാൻ 23 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഉണ്ടാകും. അതുപോലെ തന്നെ ആ സ്ട്രക്ചറിന്റെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ് എവിടെയാണ് ഉള്ളത്, ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇ പി ജി ആർ എന്ന് പറയുന്ന നമ്മുടെ പോയിന്ററിലാണ് ആ സ്ട്രക്ചറിന്റെ അഡ്രസ് ഉള്ളത്. ഈ 23 ബൈറ്റ്സ് ഓഫ് മെമ്മറി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഇ കോഡിനെ എത്ര സ്പേസ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഇൻറ്റീജർ ആയതുകൊണ്ട് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഇ നെയിമിന് 15 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, സാലറിക്ക് അഗെയിൻ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ടോട്ടൽ 23 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടത്. ആ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ് ആണ് എന്ത്, ഇ പി ജി ആർ എന്ന് പറയുന്ന പോയിന്ററിൽ ഉള്ളത്. നമുക്കറിയാം ഒരു സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ഒന്ന് നോക്കിക്കേ. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. ഇങ്ങനെയാണ് നോർമലി നമ്മൾ സ്ട്രക്ചറിനുള്ളിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിന് ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ ആ പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെ ഡയറക്ട്ലി സ്ട്രക്ചേഴ്സിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതിന്റെ സിൻടാക്സ് ആണ് സ്ട്രക്ചർ പോയിന്റർ ആരോ ഓപ്പറേറ്റർ എലമെന്റ് നെയിം. അതായത് നോർമലി സ്ട്രക്ചറിലെ എലമെന്റ്സിനെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ, സ്ട്രക്ചർ വേരിയബിളും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യണമെങ്കിൽ, പോയിന്ററിന്റെ കേസിൽ വരുമ്പോൾ സ്ട്രക്ചർ പോയിന്ററും ആരോ ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ടാണ് എന്ത് എലമെന്റ്സിനെ ആക്സസ് ചെയ്യണത്. അതാണ് ഡിഫറൻസ്. അതായത് നോർമലി നമ്മൾ സ്ട്രക്ചറിനെ, പോയിന്റർ ഒന്നും ഇല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ നമുക്ക് സ്ട്രക്ചർ വേരിയബിളും ഡോട്ട് ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാം. ഇനി പോയിന്റർ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ പോയിന്റർ ഏതാണ്, അത് അതിന്റെ കൂടെ എന്താ ആരോ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇ പി ജി ആർ ആരോ ഓപ്പറേറ്റർ ഇ കോഡ് ഈക്വൽ ടു 657346. അതായത്
എംപ്ലോയി കോഡ് എന്തായിട്ട് അത് അസൈൻ ചെയ്യും? 657346 ആയിട്ട് അസൈൻ ചെയ്യും. അടുത്തത് ഗെറ്റസ് ഓഫ് ഇ പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഇ നെയിം. ഇതെന്താന്ന് വെച്ചാൽ ഇൻപുട്ട് ചെയ്യാൻ, എംപ്ലോയിയുടെ നെയിം നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ഇനി നമുക്ക് ഗെറ്റസ് അല്ലാണ്ട് സിഇൻ ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെങ്കിൽ സിഇൻ ഇ പി ടി ആർ ആരോ ഓപ്പറേറ്റർ സാലറി, ഇങ്ങനെയും നമുക്ക് എഴുതാം. അടുത്തത് ഇനിയിപ്പോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് സി ഔട്ട് ഇ പി ടി ആർ സാലറി ഇൻറ്റു 0.12. അതായത് ഇത് ഡിസ്പ്ലേ എന്ത് ചെയ്യും, 12% ഓഫ് സാലറി എത്രയാന്ന് വെച്ചാൽ അത് ഈ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പൊ നമ്മള് സ്ട്രക്ചറിന്റെ ഔട്ട്സൈഡ് എങ്ങനെയാണ് സ്ട്രക്ചർ പോയിന്റർ ഡിക്ലർ ചെയ്യണമെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇപ്പൊ പഠിച്ച എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ കോഡ് ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് നോക്കാം. സ്ട്രക്ച് എംപ്ലോയി ഇൻറ്റ് ഇ കോഡ് ക്യാരക്ടർ ഇ നെയിം ഓഫ് 15 ഫ്ലോട്ട് സാലറി ഇൻറ്റ് സ്റ്റാർ പി. ഇവിടെ എന്താ പ്രത്യേകത? പോയിന്റർ ഡിക്ലർ ചെയ്തിരുന്നത് ഇൻസൈഡ് എ സ്ട്രക്ചർ ആണ്. അതായത് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റർ ഡിക്ലെയർ ചെയ്യാം. ഔട്ട്സൈഡ് മാത്രമല്ല ഇൻസൈഡും നമുക്ക് പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഐ പി എന്ന് പറയുന്നത് ഇൻറ്റീജർ പോയിന്റർ ആണ്. അതായത് ഒബ്വിയസ്ലി ദി എലമെന്റ് ഐ പി ക്യാൻ കണ്ടെയ്ൻ ദി അഡ്രസ് ഓഫ് ആൻ ഇൻറ്റീജർ ലൊക്കേഷൻ. ഇവിടെ ഐ പി എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ പോയിന്റർ ആണ്. അപ്പോ ഇൻറ്റീജർ ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഐ പി എന്ന പോയിന്ററിൽ ഉണ്ടാകാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇ പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഐ പി ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 5. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ഇ പി ടി ആർ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ഒരു പോയിന്റർ ആണ്. അത് നമ്മൾ നേരത്തെ പോയിന്റർ ഡിക്ലറേഷൻ പഠിച്ചപ്പോ എംപ്ലോയിയുടെ പോയിന്റർ സ്റ്റാർ ഇ പി ടി ആർ എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഡൈനാമിക് അലോക്കേഷൻ ഫോർ ഇൻറ്റീജർ ആൻഡ് ഇനിഷ്യലൈസേഷൻ വിത്ത് 5. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിൽ ഇൻറ്റീജർ പോയിന്ററിന് എന്ത് ചെയ്തു, ഡൈനാമിക്കലി ഇനിഷ്യലൈസ് ചെയ്തു. മാത്രമല്ല ഐ പി എന്ന് പറയുന്നത് പോയിന്ററിലേക്ക് എന്ത് ചെയ്തു, 5 എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, സി ഔട്ട് സ്റ്റാർ ഇ പി ടി ആർ ഐ പി. ഇവിടെ ഡിസ്പ്ലേ ഇൻ ദി വാല്യൂ ഓഫ് 5. അതായത് ഐ പി എന്ന് പറയുന്ന പോയിന്ററിലുള്ള വാല്യൂ എന്താണ്, 5 ആണ്. അപ്പൊ ആ വാല്യൂ ആണ് എന്ത് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇൻറ്റ് എൻ ഈക്വൽ ടു ഇ പി ടി ആർ ആരോ ഓപ്പറേറ്റർ സ്റ്റാർ ഐ പി പ്ലസ് 1, ആഡിങ് 1 to 5 ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എൻ. എൻ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ, സ്റ്റാർ ഐ പി പ്ലസ് 1. അപ്പൊ ഐ പിയിലുള്ള വാല്യൂ എന്താ, 5. 5 + 1 = 6. 6 ആണ് എൻ്റെ അകത്തോട്ട് ഇനിഷ്യലൈസ് ചെയ്യണത്, ആഡ് ചെയ്യണത്, എൻ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളിലേക്ക് ആഡ് ചെയ്യണത്. ഒബ്സർവ് ദാറ്റ് ദി വാല്യൂ പോയിന്റഡ് ബൈ ഐ പി ക്യാൻ ബി റെഫറൻസ്ഡ് ഇൻ 2 ways. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഐ പിയിലുള്ള വാല്യൂവിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ, അതായത് ഐ പിയിലുള്ള വാല്യൂവിനെ നമുക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 types രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ കൂടി ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റാർ ഇ പി ടി ആർ ഐ പി ആൻഡ് ഇ പി ടി ആർ സ്റ്റാർ ഐ പി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ കൂടി, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ പിയിലുള്ള വാല്യൂനെ ആക്സസ് ചെയ്യാൻ പറ്റും. എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ പോയിന്റർ ഓഫ് എനി ഡാറ്റ ടൈപ്പ് ആസ് ഇറ്റ്സ് എലമെന്റ്. ഒരു സ്ട്രക്ചറിന് ഏത് ഡാറ്റ ടൈപ്പിലുള്ള എലമെന്റ് വേണമെങ്കിലും പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റീജർ പോയിന്റർ ആണെങ്കിൽ ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിന്റർ വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റർ, അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പിലുള്ള പോയിന്ററിന് വേണമെങ്കിലും അതിന്റെ എലമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി സ്ട്രക്ചറിനെ തന്നെ ഒരു പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, എലമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും.
ഒരു സെയിം സ്ട്രക്ചറിന്റെ ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ആ എംപ്ലോയിക്ക് ഇറ്റ്സെൽഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്ക്, നമ്മുടെ സ്ട്രക്ചർ സ്ട്രക്ട് എംപ്ലോയി ഇൻറ്റ് ഈക്വൽ ക്യാരക്ടർ ഈ നെയിം ഓഫ് 15 ഫ്ലോട്ട് സാലറി എംപ്ലോയി സ്റ്റാർ ഇ പി. ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ടൈപ്പിന്റെ പോയിന്റർ ആണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. ദി എലമെന്റ് ഇ പി ഇസ് എ പോയിന്റർ ഓഫ് എംപ്ലോയി ഡാറ്റ ടൈപ്പ്. ആ സെയിം സ്ട്രക്ചറിന്റെ പോയിന്റർ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണേ. ഇതുപോലത്തെ സ്ട്രക്ചേഴ്സിനെ പറയുന്ന ഒരു പേരുണ്ട് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ പഠിച്ചു ഒരു സ്ട്രക്ചറിന്റെ പോയിന്ററിനെ നമുക്ക് സ്ട്രക്ചറിന്റെ ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്യാം, ഇൻസൈഡ് ഡിക്ലെയർ ചെയ്യാം. ഇനി ഏത് ഡാറ്റ ടൈപ്പിലുള്ള സ്ട്രക്ചർ പോയിന്ററിനെ വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഇന്റീജർ ക്യാരക്ടർ ഫ്ലോട്ട് ഡബിൾ, ലൈക്ക് ഏത് ഡാറ്റ ടൈപ്പിലുള്ള സ്ട്രക്ചർ പോയിന്ററിനെ വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൽഫ് ആ ഒരു സ്ട്രക്ചറിന്റെ സെയിം ടൈപ്പിലുള്ള പോയിന്ററിനെ വരെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അങ്ങനത്തെ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. നമുക്ക് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെന്റ് ഈസ് എ പോയിന്റർ ടു ദി സെയിം സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിന്റെ ഒരു എലമെന്റ് ആ സെയിം സ്ട്രക്ചറിന്റെ പോയിന്റർ ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിന്റെ ഒരു എലമെന്റ് ആ സെയിം സ്ട്രക്ചറിന്റെ പോയിന്റർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്ക്, സുനിൽ എന്ന് പറയുന്ന ഒരു എംപ്ലോയി. ഈ സുനിൽ എന്ന് പറയുന്ന എംപ്ലോയി ഓൾറെഡി ആ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഒരു എലമെന്റ് ആണ്. ആ എംപ്ലോയി ഏത് ടേബിളിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത് നോക്കൂ, പോയിന്റ് നമ്പർ 12. ഇനി ആ പോയിന്റ് നമ്പർ 12 ആരാണ്, അനില്. അനിൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഏത് ടേബിളിലേക്കാണ്, ടേബിൾ നമ്പർ 30. സോ അങ്ങനെ ഇറ്റ്സെൽഫ് ആ സ്ട്രക്ചറിനുള്ളിലുള്ള എലമെന്റ്സ് ആ സെയിം സ്ട്രക്ചറിനെ പോയിന്റ് തന്നെയാണ് പോയിന്റ് ചെയ്യണമെങ്കിലാണ് അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. തുടർന്നുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.